രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗത്തിലാണെന്നും ഒമിക്രോൺ രോഗബാധ നിരക്ക് വർദ്ധിക്കുന്നതായും ടാസ്ക് ഫോഴ്സ് തലവൻ എൻ കെ അറോറ മെട്രോ നഗരങ്ങളിലെ 75% കേസുകളും ഒമിക്രോൺ ആണെന്നും എൻ കെ അറോറ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലും ബംഗാളിലും കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. ബൂസ്റ്റർ ഡോസായി ഏത് വാക്സിൻ നൽകണമെന്ന് തീരുമാനിക്കാൻ ഡി സി ജി യുടെ വിദഗ്ധ സമിതി യോഗം ഇന്ന് ചേരും. രാജ്യത്ത് കോവിഡ് കേസുകൾ ഒരാഴ്ചയായി കുതിച്ചുയരുകയാണ്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത തുടങ്ങി മെട്രോ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ 75% ഒമിക്രോൺ ആണെന്ന് കോവിഡ് ടാസ്ക് ഫോഴ്സ് തലവൻ ഡോക്ടർ എൻ കെ അറോറ വ്യക്തമാക്കി. നേരത്തെ ദേശീയതലത്തിൽ സ്ഥിരീകരിക്കുന്ന കോവിഡ് കേസുകളിൽ 12% ഒമിക്രോൺ വകഭേദമെങ്കിൽ നിലവിൽ അത് 28% മുകളിൽ ഉയർന്നു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12,160 കോവിഡ് കേസുകളും 11 മരണവും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഒമിക്രോൺ കേസുകൾ 578 ഉയർന്നു. പ്രതിദിന കോവിഡ് കേസുകൾ ബംഗാളിൽ 6,000 ഡൽഹിയിൽ 4,000 കടന്നു. ജനുവരി 10 ആരംഭിക്കുന്ന ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനായി ഏത് വാക്സിൻ നൽകണമെന്ന് ഇന്ന് ചേരുന്ന ഡി സി ജി ഐ വിദഗ്ധ സമിതി യോഗം തീരുമാനമെടുക്കും. വ്യത്യസ്ത വാക്സിനാണ് നൽകുന്നതെങ്കിൽ ബയോളജിക്കൽ ഇയുടെ കോർബെവാക്സ്, ഭാരത് ബയോടെക്കിന്റെ ഇൻട്രാനേസൽ, ജെന്നോവോ ബയോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ MRNA, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവാക്സ് എന്നീ വാക്സിനുകളാണ് പരിഗണനയിൽ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.